السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇന്നത്തെ നസീഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഉളൂ എടുത്ത് ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങുക എന്ന കാര്യം. ഉളൂ എടുത്ത് കിടന്നുറങ്ങുക എന്നത് നബിചര്യയിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങിയാൽ ഒരു മലക്കും നമ്മുടെ വസ്ത്രത്തിൽ രാപ്പാർക്കുമെന്നും ഓരോ സമയത്തും മലക്ക് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നും സഹിഹായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ശുദ്ധി എന്ന് പറയുമ്പോൾ ബാഹ്യമായ ശുദ്ധിയും ആന്തരികമായ ശുദ്ധിയും ഉൾപ്പെടുമെന്നാണ് ഫൈദുൽ ഖദീറിൽ ഇത് സംബന്ധിച്ച് ഷെയ്ഖ് മുനാവി റഹ്മഹുള്ള വിശദീകരിച്ചിട്ടുള്ളത്. ഉളു എടുക്കുക എന്നത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ആവലാണല്ലോ. അതേസമയം വലിയ അശുദ്ധിയുള്ള ആളാണെങ്കിൽ കുളിക്കുകൂടി ചെയ്യുന്നത് നല്ലതാണ്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തായാലും കുളിക്കൽ നിർബന്ധം തന്നെയാണ്. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പായി കുളിക്കൽ നിർബന്ധമില്ല. എന്നാൽ കുളിക്കുന്നില്ലെങ്കിൽ ഉളു എങ്കിലും ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പായി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കൂടാതെ ഉറക്കം എന്നത് ഒരു ഒരു തരം മരണമാണല്ലോ. ഒരുപക്ഷെ ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീറ്റില്ല എന്നും വരാം. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഈ ഉറക്കത്തിൽ മരണപ്പെട്ടേക്കാം എന്നൊരു ചിന്ത ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നായി നമ്മുടെ മനസ്സിൽ വേണം. ഒരല്പസമയം നമ്മളത് ആലോചിക്കണം. അതോടൊപ്പം രാവിലെ മുതൽ ആ സമയം വരെ ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ആലോചന നടത്തണം. ആ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന ഇസ്തിഗ്ഫാർ തേടണം. അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി എന്ന് ചൊല്ലണം. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇതാണ് ആന്തരികമായിട്ടുള്ള ശുദ്ധി കൈവരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹദീസ് ശ്രദ്ധിക്കാം. അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ അള്ളാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യണം. അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു, തഹ്ഹിറു ഹാദിഹിൽ അജ്സാദ, ഈ ജസദുകളെ, ഈ ശരീരങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുക. തഹ്ഹറക്കുമുല്ലാഹ്, അള്ളാഹു എങ്കിൽ അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കും. ഫഇന്നഹു, കാരണം നിശ്ചയം, ലൈസ മിൻ അബ്ദിൻ, ഒരു ദാസനുമില്ല, യബീത്തു ത്വാഹിറൻ, ശുദ്ധി ആയ അവസ്ഥയിൽ അയാൾ രാപ്പാർക്കുക, രാത്രി കിടന്നുറങ്ങിയില്ല, ഇല്ലാ ബാത്ത മലക്കുൻ ഫി ഷിആരിഹി, അവൻ്റെ വസ്ത്രത്തിൽ ഒരു മലക്ക് രാപ്പാർത്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഏതൊരു ദാസനും ശുദ്ധിയോടുകൂടി ഉളുവെടുത്ത് കിടന്നുറങ്ങിയാൽ ഒരു മലക്ക് അവൻ്റെ വസ്ത്രത്തിൽ രാപ്പാർക്കും എന്നർത്ഥം. ലാ യൻഖലിബു സാഅത്തുൻ, ഒരു സാഅത്തും മാറുന്നില്ല, മിനല്ലൈലി, രാത്രിയിൽ, ഇല്ലാ കാല, ആ മലക്ക് പറഞ്ഞിട്ടല്ലാതെ. ഓരോ സാഅത്തിലും ആ മലക്ക് ഇങ്ങനെ പറയും. എന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫഇന്നഹു ബാത ത്വാഹിറ, അല്ലാഹുമ്മ അല്ലാഹു യഗ്ഫിർ ലി അബ്ദിക, നിന്റെ ദാസന് നീ പുറത്തു കൊടുക്കണേ, ഈ ദാസന് നീ പുറത്തു കൊടുക്കണേ. ഫഇന്നഹു, നിശ്ചയം അയാൾ, ഈ ദാസൻ, ബാത്ത, രാപ്പാർത്തു, രാത്രി കിടന്നിറങ്ങിയിരിക്കുന്നു, ത്വാഹിറ, ശുദ്ധിയുള്ള അവസ്ഥയിൽ, ശുദ്ധിയുള്ള അവസ്ഥയിലാണ് ഈ അബ്ദ്, ഈ ദാസൻ കിടന്നിറങ്ങിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഈ മലക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് വേണ്ടി അള്ളാഹുവോട് ആ മലക്ക് പൊറുക്കലിനെ തേടണമെങ്കിൽ, നമ്മൾ ശുദ്ധിയുള്ള അവസ്ഥയിൽ കിടന്നുറങ്ങുക എന്നത് പരമപ്രധാനമാണ്. മാത്രമല്ല, സ്വഹീഹായിട്ടുള്ള നിരവധി ഹദീസുകളിൽ ഉളൂ എടുത്ത ശേഷം കിടന്നുറങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് കാണാം. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാധാരണക്കാർക്ക് കിതാബുകൾ ഓതി പഠിക്കാൻ അൽ കിതാബ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവസരം. ഇപ്പോൾ നടക്കുന്ന
നസബത്ത് സൂറത്തു നൂറിന്റെയും അൽ ആഇല മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെയും തഫ്സീർ ഇബ്നു കസീർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായി അൽ കിതാബ് ലേഡീസ് വിംഗും കുട്ടികൾക്ക് അൽ കിതാബ് മദ്രസ ഗ്രൂപ്പും നിലവിലുണ്ട്. അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരം. അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരാൻ 88 48 78 77 06 എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കുക. ഏത് ഗ്രൂപ്പിലേക്കെന്ന് പ്രത്യേകം അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.